സന്തോഷമാണോ ആശ്വാസമാണോ എനിക്കുള്ളതെന്ന് പറയാൻ സാധിക്കുന്നില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ രണ്ടാമതൊരു വിവാഹത്തിന് സംഭവിച്ചത്. നിനക്ക് തന്ന വാക്ക് തെറ്റിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ അവളായിട്ട് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാ എനിക്ക് പോലും അപ്രതീക്ഷിതമായിരുന്നു അവളുടെ ഈ തീരുമാനം. നമ്മുടെ മരുമക്കളും ഭാര്യമാരും അവൾ തിരിച്ചു പോകുന്നതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ നിനക്കോ? എനിക്കോ? ഇതോടെ നീ എന്റെ തലയിൽ കയറ്റി വെച്ച ഭാരം ഒഴിഞ്ഞുപോകും. അവൾ ഇവിടെ നിൽക്കുന്നതാ മരുമക്കളുടെയും ഭാര്യമാരുടെയും പ്രശ്നം. എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല. എല്ലാവരുടെയും ശത്രുവായി ഇനിയും എന്തിനാ അവളിവിടെ അമരാവതിയിൽ ജീവിതം പാഴാക്കുന്നത്? പൊയ്ക്കോട്ടെ. ഞാൻ അവളെ വേദനിപ്പിച്ചിറക്കി വിട്ടെന്ന് നീ പോലും പറയില്ല. കാരണം ഇത് അവളുടെ തീരുമാനമാണ്. സുപ്രിയ, നിനക്ക് പകരമാകാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയില്ല. അവള് പോയി രക്ഷപ്പെടട്ടെ. ഒരു കാര്യം നിനക്ക് ഞാൻ ഉറപ്പുതരാം, അവളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. നിനക്ക് പകരക്കാരിയായി നീ കണ്ടുപിടിച്ചവൾ ഒന്നുമില്ലാത്തവളായി അലഞ്ഞു തിരിയില്ല. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഇത് വേസ്റ്റ് ബക്കറ്റിലിടാൻ നിനക്ക് കഴിയോ ബേട്ടി? ഇത് വേറും ഒരു ഫോട്ടോ അല്ലേ, എന്റെ ലൈഫാ. ഇതിരിക്കേണ്ടത് ആ മേശപ്പുറത്താ.
മോളെ, സുപ്രിയയ്ക്ക് പകരക്കാരിയാവാൻ നിനക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ നിന്റെ സ്ഥാനം നിന്റേത് മാത്രമാ. അതിന് പകരമാവാൻ ഒരിക്കലും ഒരു സുപ്രിയയ്ക്കും പറ്റില്ല. നീയാണ് അവന്റെ റിയൽ വൈഫ്. ആർക്കും നിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. മോളെ, ഒരു ഫാമിലി എന്ന് പറഞ്ഞ ഒരു സർക്കസ് കൂടാരവാ. പുലിയും സിംഹവും ഡാൻസുകാരും പാട്ടുകാരും നടനും നടിയും എല്ലാം അതിനകത്തുണ്ടാവും. അതിൻ്റെ കൂടെ എല്ലാവരെയും എപ്പോഴും ചിരിപ്പിക്കുന്ന ഒരു ജോക്കർ ഉണ്ടാവും. എല്ലാ സങ്കടങ്ങളും ഉള്ളിൽ ഒതുക്കി എല്ലാവരെയും എപ്പോഴും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ജോക്കർ. ഈ അമരാവതിയിലെ ജോക്കറാ നിന്റെയും പാത്രം. ഇങ്ങനെയൊന്നും പറയല്ല അമ്മ, എനിക്കറിയാം. എന്റെ തീരുമാനം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ പോകുന്നത് എന്റെ അമ്മയായിരിക്കുന്നു. അമ്മയെ വിട്ടുപോകാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാനിപ്പോ ഈ തീരുമാനം എടുത്തേ പറ്റൂ. ചെന്നു കയറുന്ന പെണ്ണിന്റെ മനസ്സോ ഒരു വീടിന്റെ സമാധാനവും സന്തോഷവും തീരുമാനിക്കുന്നത്. നോപേട്ടി, വന്നു കയറുന്നവർ മാത്രം വിചാരിച്ചിട്ട് ഇതുവരെ ഒരു കുടുംബവും നന്നായിട്ടില്ല. ആ വീട്ടിൽ ജീവിക്കുന്നവരും കൂടി വിചാരിക്കണം. അങ്ങനെ എന്ത് സഹിക്കാനുള്ളവളല്ല വന്നു കയറുന്ന പെണ്ണുങ്ങൾ. മോളെ, നീ ഈ തീരുമാനം മാറ്റണം. നിനക്ക് ഈ വീടിനോടും എന്റെ മോനോടും ഒട്ടും സ്നേഹമില്ലേ? ഈ ലോകത്ത് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഭർത്താവിനെയാണ്. പക്ഷെ എന്റെ ഭർത്താവ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ കുടുംബത്തെയാണ്. ഈ കുടുംബത്തിലെ ബന്ധങ്ങൾക്ക് ഒരു പോറലേൽക്കുന്ന പോലും അദ്ദേഹത്തിന് സഹിക്കില്ല. ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ ഭർത്താവിന് മനസ്സിലാക്കേണ്ട